ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ മോട്ടോറബിൾ റോഡിലൂടെ ഒരു സാഹസിക യാത്ര നടത്തുന്നതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാർദുങ്കല പാസിലേക്ക് സ്വാഗതം. ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കാർദുങ്കല പാസ്. ചുറ്റും മലനിരകൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഷിയോക്ക് ന്യൂബ്ര താഴ്വരകളിലേക്കുള്ള ഗേറ്റ് വേയാണ് ഈ കാണുന്ന വഴികളെല്ലാം. ഏകദേശം 18,380 അടി ഉയരത്തിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ മോട്ടോറബിൾ പാസായ ഈ കാർദുങ്കല സ്ഥിതി ചെയ്യുന്നത്. ചെക്ക് പോസ്റ്റ് ആണ് ഇവിടെ. ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മള് ഇങ്ങനെയുള്ള പാസിലേക്ക് കയറി പോകുമ്പോ നമ്മുടെ വണ്ടി തന്നെയാണോ എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടിയുടെ ബുക്കും പേപ്പറും ഇവരെ കാണിക്കണം. ഇപ്പൊ വേറെ ഒരാളുടെ വണ്ടിയാണെങ്കില് അതിന്റെ ലീഗലായിട്ടുള്ള വശങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് മാത്രമേ കയറി പോകാവുള്ളൂ. റൈഡറിന്റെയും ഒരു സ്വപ്നമാണ് കാർദുങ്കല പാസ്. അതായത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം നമ്മൾ ഓടിച്ചുകൊണ്ട് കാർദുങ്കല പാസിലേക്ക് കയറി ചെല്ലുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെ ആണെങ്കിൽ വെരി ഡിഫിക്കൽട്ട്. കാരണം ക്ലൈമറ്റിൻ്റെ പ്രശ്നം, ഫുഡിൻ്റെ പ്രശ്നം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് നമ്മൾ കാർദുങ്കല പാസിലേക്ക് എത്തുമ്പോഴുള്ള ഒരു നിമിഷമുണ്ട്. അപ്പം ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഒരു ചെക്ക് പോസ്റ്റ് ആണ്. നമ്മള് അവിടെ ഇങ്ങോട്ട് കയറി വരുമ്പോ ഈ ചെക്ക് പോസ്റ്റില് നമ്മുടെ പേര്, വണ്ടി നമ്പർ, മൊബൈൽ നമ്പർ ഇത് എഴുതി കൊടുത്തിട്ട് വേണം നമ്മൾ അവിടെ ഇങ്ങോട്ട് പാസ് ചെയ്യാനായിട്ട്. ഇതാണ് സൗത്ത് പുള്ള്. ഇവരൊക്കെ വണ്ടി നമ്പർ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഇവിടെ ഈ പാറകളൊക്കെ ഇങ്ങനെ പൊട്ടി എല്ലാം പൊട്ടിച്ചു പൊട്ടിച്ച് ഇവിടെയൊക്കെ കെട്ടിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം റോഡിൻ്റെ നല്ലൊരു ഭാഗവും ഈ ഒരു പരുവത്തിലായി. താഴെ മനോഹരമായിട്ടുള്ള കുറെ വീടുകളൊക്കെ കാണുന്നുണ്ട് താഴ്വാരത്തിൽ. അപ്പൊ നമ്മളിങ്ങനെ കാർദുങ്കല പാസിനെ ലക്ഷ്യമാക്കിക്കൊണ്ട്
മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെ ചെറിയ ഈ റോഡൊക്കെ മഴക്കാലമായി കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ വലിയ പാടാണ് പോകാനായിട്ട്. അപ്പൊ നമ്മള് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അങ്ങ് താഴെ കണ്ടോ മനോഹരമായിട്ടുള്ള വീടുകള്, അതിന്റെ തൊട്ടപ്പുറം മോളില് വലിയ മലനിരകൾ, അവിടെ വലിയ പാറക്കല്ലുകളൊക്കെ വന്ന് ഊരി ഉരുണ്ടുരുണ്ട് ഇങ്ങനെ വീഴാറായിട്ടിരിപ്പുണ്ട് ആ സൈഡുകളിലൊക്കെ. ലാൻഡ്സ്ലൈഡിങ് ആയിക്കഴിഞ്ഞാൽ വലിയ പാടാണ് ഇതിലേക്ക് കയറിപ്പോകാൻ. കാരണം ഈ കല്ലും ഇതൊക്കെ ഉണ്ടാവും വന്ന് തുഞ്ചത്ത് വന്നിട്ടാണ് ഇരിക്കുന്നത്. ഇതൊക്കെ വന്ന് റോഡിലോട്ട് അങ്ങ് വീണ് ഇവിടെ എല്ലാം ബ്ലോക്ക് ആവും. പിന്നെ കടുത്തുമ്പള പാസിലേക്ക് നമുക്ക് കയറി പോകാനായിട്ട് പറ്റത്തില്ല. കർദുങ്കല പാസിലൂടെയാണ് ഞാനിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ബൈക്കിന് ചെറിയ രീതിയിൽ പവർ കുറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഒരു പുള്ളിങ് കുറഞ്ഞതായിട്ട് എനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ടോപ്പിലേക്ക് കയറും തോറും ആ ഒരു ഫീൽ നമുക്ക് നമ്മുടെ ബോഡിക്കും നമ്മുടെ വണ്ടിക്കും ഉണ്ടാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് കർദുങ്കല പാസ്. അങ്ങ് താഴെ കാണുന്നതാണ് ചെറിയ കൃഷിയിടങ്ങളാണ്, ലേയിലെ കൃഷിയിടങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് പാകിസ്ഥാനും ചൈനയ്ക്കും ഇടയിലുള്ള ഒരു ബോർഡറാണ് യഥാർത്ഥത്തിൽ കർദുങ്കല പാസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ റോഡുകളും ഈ മലനിരകളൊക്കെ ശരിക്കും ഒരു ഓഫ് റോഡ് തന്നെയാണ്. പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇവിടെയൊക്കെ അടച്ചിടുന്ന പതിവാണെന്നാണ് താഴത്തെ മിലിട്ടറിക്കാർ പറഞ്ഞത്. അപ്പോൾ ഈ റോഡിലൂടെ നിങ്ങൾ കയറി വരുമ്പോൾ ധാരാളം ചെക്ക് പോസ്റ്റുകളുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ കൺഫേം ചെയ്യണം കർദുങ്കലയിലേക്ക് കയറി പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. കാരണം അതുപോലത്തെ ഒരു വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കർദുങ്കല പാസ് സന്ദർശിക്കുമ്പോൾ ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഉയർന്ന ഉയരം കാരണം, അതോടൊപ്പം തന്നെ വളരെ താഴ്ന്ന ഓക്സിജനും വായുമർദ്ദവും കാരണം നമുക്ക് സാധാരണ ഉണ്ടാകുന്ന ആൾട്ടിറ്റ്യൂഡ് മൗണ്ടൻ സിക്നെസ് ഉണ്ടാകാനായിട്ടൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് കർദുങ്കല പാസിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഒരു 20 മിനിറ്റിൽ കൂടുതൽ അവിടെ ചെലവഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. രണ്ടാമതായിട്ട് കർദുങ്കല പാസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ലേയിൽ ഒരു 2-3 ദിവസം താമസിച്ച് അവിടെയുള്ള കാലാവസ്ഥയുമായിട്ട് ഒന്ന് ഇണങ്ങി ചേർന്നതിന് ശേഷം മുകളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വർഷങ്ങളായിട്ടുള്ള കാത്തിരുന്ന ഒരു സ്വപ്നം ഇന്ന് പൂവണിയുകയാണ്. അങ്ങനെ ഞാൻ ഏറ്റവും അവസാനം നമുക്കൊരു എവറസ്റ്റ് കീഴടക്കിയതുപോലുള്ള ഒരു ഫീലാണ്. അതായത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബൈക്ക് ഓടിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 2-ാമത്തെ മോട്ടോർബിൾ റോഡിൻ്റെ ഏറ്റവും ടോപ്പിലെത്തുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ഇടുക്കിയിൽ നിന്ന് ഞാൻ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ഇത്രയും സംസ്ഥാനങ്ങളെല്ലാം കടന്ന് ഇവിടെ എത്തുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ നമ്മളങ്ങനെ കർദുങ്കല ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് കർദുങ്കല പാസ് എന്നറിയപ്പെടുന്നത്. നമുക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഒരു സൈനിക താവളമുണ്ട്, ഒരു പ്രാർത്ഥനാ പതാകയുടെ സ്മാരകമുണ്ട്, പിന്നെ ഇവിടെ നല്ല കഫകൾ കാര്യങ്ങളൊക്കെയുണ്ട്, വ്യൂ പോയിന്റുകളുണ്ട്. പിന്നെ ലോകത്തിൻ്റെ നിറുകയിലാണെന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് അവകാശപ്പെടുന്ന ഒരു ഇതുണ്ട്, ഒരു മയിൽക്കുറ്റി പോലത്തെ ഒരു സാധനം ഇവിടെയുണ്ട്. പിന്നെ ഞങ്ങൾ അത് ചെയ്തു, അതായത് എന്ന് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. നമ്മളിതിൻ്റെ ടോപ്പിൽ വന്ന് നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കുക എന്നുള്ളത് നമ്മളിത് ചെയ്തു എന്നുള്ളതിൻ്റെ ഉള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടിയാണ് ഈ കാണുന്ന കർദുങ്കല പാസ് എന്ന് പറയുന്നത്. കർത്തുങ്കല പാസ് കേറി നമ്മള് ഞാൻ ഓടിക്കുന്ന വണ്ടി ഹിമാലയൻ ബൈക്ക് കൊണ്ട് ഹിമാലയത്തിന്റെ കർത്തുങ്കല പാസിലേക്ക് വണ്ടി ഓടിച്ച് കയറ്റി. ഇന്ന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ.
എനിക്ക് സന്തോഷവും സങ്കടവും ഒക്കെ കാരണം വാക്കുകൾ കിട്ടിയിട്ടില്ല. പിന്നെ അനുഗ്രഹം കൊണ്ട് ഞാൻ ഈ ഒരു സ്ഥലത്ത് ലേലഡാക്കി കയറി ഇറങ്ങി കർദുമുള്ള പാസിലേക്ക് ബൈക്ക് ഓടിച്ച് കയറി. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല, അതിനെല്ലാം ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ ഈ ഒരു ഇതിലേക്ക് കറുത്തുംകുള പാസിലേക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ പോകാൻ പ്രേരിപ്പിച്ചത് പപ്പായും മമ്മിയും എൻ്റെ പ്രിയപ്പെട്ട ചേച്ചിമാരുമാണ്. അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്തായാലും വലിയൊരു സ്വപ്നം ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് പൂർത്തീകരിച്ചു. അതും കേരളത്തിൽ നിന്ന് സോളോ ആയി പോയിട്ട് കയറിയിറങ്ങി. നിന്നോട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ എനിക്കിത് സാധിക്കും എന്ന് എനിക്ക് തെളിയിക്കാൻ സാധിച്ചു. അങ്ങനെ കർത്തുക്കളയോട് വിട പറഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് ലക്ഷ്യമാക്കി യാത്ര തുടരുന്നു. അപ്പോൾ കറുതുങ്കലയിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതൊരു കുറച്ച് കുന്നുകളും മലകളും പർവ്വതപാതകളും മാത്രമല്ല പ്രകൃതിയിലൂടെയുള്ള ഒരു യാത്ര കൂടിയാണ് നമുക്ക് കറുതുങ്കല പാസ് വാഗ്ദാനം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ലേലഡാക്കിലേക്കുള്ള അടുത്ത യാത്രയിൽ കറുതുങ്കല പാസ് ഒരിക്കലും മിസ് ചെയ്യരുത്. ചിലപ്പം കാലാവസ്ഥയുടെ ബുദ്ധിമുട്ടൊക്കെ കാരണം ചിലപ്പോൾ അടച്ചിട്ടെന്ന് വരും. എന്നിരുന്നാലും ലേയിൽ തന്നെ വെയിറ്റ് ചെയ്യുക, രണ്ടോ മൂന്നോ നാലോ പത്തോ ദിവസം വെയിറ്റ് ചെയ്യുക, കറുതുങ്കല പാസ് കയറി ഇറങ്ങുക. കാരണം എല്ലാവർക്കും കയറി ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയല്ല കറുതുങ്കല. കാരണം നമ്മുടെ ശാരീരികമായ ബുദ്ധിമുട്ട്, അങ്ങനെ ഒത്തിരി പല ബുദ്ധിമുട്ടുകളും നമ്മൾ വഴിയിൽ നേരിടേണ്ടി വരും. അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് ദ മൈറ്റി കറുതുങ്കല ഇവിടെ നിന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീല് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പം കറുതുങ്കലയിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്.